അതെ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു നൊസ്റ്റാൾജിക് ഐറ്റം തന്നെ അങ്ങ് പഠിച്ചേക്കാം. എന്താന്നല്ലേ, നല്ല നാടൻ പൊതിച്ചോറ്. പൊതിച്ചോറെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ അമ്മമാർ സ്നേഹത്തോടെ നമുക്ക് പൊതിഞ്ഞു തരുന്ന പൊതിച്ചോറ്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ കൂടെ വന്നിരുന്ന് കൈയിട്ട് വാരി തിന്നുന്ന ഫ്രണ്ട്സ്, എല്ലാം നമുക്ക് ഓർക്കാൻ ഇഷ്ടമുള്ള ഓർമ്മകളായിരിക്കും. പൊതിച്ചോറെന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമുള്ള വിഭവങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. പൊതിച്ചോറെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരെയൊക്കെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തും കൈയിട്ട് വാരിയുമൊക്കെ കഴിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കെന്തോ പൊതിച്ചോറെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. എല്ലാവർക്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. സ്കൂൾ കാലമൊക്കെ, സ്കൂൾ കാലം മാത്രമല്ല കോളേജ് കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ പേരും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ കറികൾ ഉണ്ടാക്കുന്നതൊന്നും വിശദീകരിക്കാത്തത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിന്ന് ഈ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാട്ടോ, ഞാൻ സിമ്പിളായിട്ടൊരു പയറ് തോരനും ഒരു ചമ്മന്തിയും ഒരു മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറും വെച്ചിട്ടാണ് പൊതിച്ചോറ് റെഡിയാക്കിയെടുത്തത്. പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഈ പൊതിച്ചോറിന് ഇത്ര പറയാൻ വേണ്ടിയിട്ടെന്നൊക്കെ. പക്ഷേ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകും. നാട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ വീട്ടിലുണ്ടാക്കുന്ന കറികളെപ്പറ്റിയും അവർ കഴിച്ച ഫുഡിനെ പറ്റിയും ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. അതൊക്കെ പണ്ട് നമ്മൾ കോളേജിൽ പോയിരുന്ന സമയത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. വീടും നാടുമൊക്കെ വിട്ട് അന്യദേശത്ത് വന്ന് ജോലിക്കായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാകും. ഇപ്പോൾ എല്ലായിടത്തും നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷേ നമ്മൾ പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഫുഡുകൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വെച്ചിട്ട് കഴിക്കുന്ന പല ഐറ്റംസും നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ നമ്മളായിട്ടുണ്ടാക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പല റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെ പൊതിച്ചോറും കിട്ടും. ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങി കഴിക്കാം. അതൊന്നും അല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞ ദിവസം കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഈ പൊതിച്ചോറും അതിൻ്റെ ഇടയ്ക്കൊരു വിഷയമായിട്ട് വന്നു. അതാണ് ഇന്നി പൊതിച്ചോറുണ്ടാക്കാൻ എനിക്ക് പ്രചോദനമായത്. ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചിരുന്നപ്പോൾ പഴയ പൊതിച്ചോറൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നൊസ്റ്റാൾജിയ പറഞ്ഞ് പറഞ്ഞ് ഞാൻ പൊതിച്ചോറിന് വേണ്ടുന്ന കറികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയും കൂടി ഒന്ന് പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ നല്ലതുപോലെ വെട്ടി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിനായിട്ട് ഇല വാട്ടിയെടുക്കാം. ഇല ഗ്യാസിൻ്റെ ബർണറിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. അങ്ങനെ ഇല ഏകദേശം എല്ലാം നല്ലതുപോലെ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. ഇല ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് വിരിച്ചിട്ടിട്ട് നല്ല ചൂട് ചോറ് വാട്ടിയ ഇലയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. അവരവർ കഴിക്കുന്ന അളവിനനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഇഞ്ചിയൊക്കെ വെച്ച് നമ്മൾ അരച്ചെടുത്ത ചമ്മന്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ചമ്മന്തിയുടെ സൈഡിലേക്ക് വൻപയർ തോരൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ല ചൂടോടെ ഇരിക്കുകയാണ് കേട്ടോ. ചമ്മന്തിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് മാങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുക്കാം. ഏതച്ചാറായാലും മതി, ഇവിടെ മാങ്ങ അച്ചാറാണ് ഉണ്ടായിരുന്നത്. ഇനി ചോറിൻ്റെ പുറത്തേക്ക് ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് അമുക്കി പൊതിഞ്ഞെടുക്കാം. ഇലയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അമുക്കി വെക്കുമ്പോൾ ചോറ് ഈ കറികളും എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടും. ഇനി അതിൻ്റെ മറ്റു ഭാഗങ്ങളും കൂടി പിടിച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഈ ഇല വെച്ച് പൊതിഞ്ഞ ചോറ് ഒരു പേപ്പറിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. നല്ലൊരു പൊതിച്ചോറ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടും. ചോറിങ്ങനെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോഴത്തേക്കും ആ വാട്ടിയ ഇലയും നല്ല ചൂട് ചോറും എല്ലാം കൂടി നല്ല സെറ്റായിട്ട് അടിപൊളി മണമായിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ പൊതിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ 6-7 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പൊതിച്ചോറ് എന്തായി അവസ്ഥ എന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് പതുക്കെ ആ പേപ്പർ പൊതിയൊക്കെ ഒന്ന് അയച്ചിട്ട് ആ ഇല പതുക്കെ ഒന്ന് നിവർത്തിയെടുക്കാം. അടിപൊളിയൊരു മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പഴയ നൊസ്റ്റാൾജിക് ഫീല് തന്നെ കിട്ടുന്നുണ്ട്.
ആ വാട്ടിയ വാഴയിലയുടെയൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് മണം കിട്ടുന്നുണ്ട്. ഇനി ഈ മുട്ട നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് ചമ്മന്തി എടുത്ത് ചോറിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ അച്ചാറും കുറച്ച് വൻപയർ തോരനും ഒരു പീസ് മുട്ടയും എല്ലാം കൂടി വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ കുഴച്ചെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അടിപൊളിയാണ്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. വീണ്ടും കാണും വരെ ബൈ ബൈ. ലവ് ആൻഡ് മൊമെൻറ്റ്സ് ബൈ അച്ചൂസ്.